ഹായ് മുത്തോണീസ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായി സേഫായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുക്കിംഗ് വീഡിയോ എന്നല്ല കേട്ടോ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, നമ്മൾ വീട്ടിൽ മീനൊക്കെ മേടിക്കുന്ന സമയത്ത്, ഇനിയിപ്പോൾ കടൽ മീനായിക്കോട്ടെ അല്ലെങ്കിൽ പുഴ മീനായിക്കോട്ടെ, മീനൊക്കെ മേടിക്കുന്ന സമയത്ത് ഒരു ഉളുമ്പ് മണം ഉണ്ടാവാറുണ്ട്. പലർക്കും അത് ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ മീനൊന്നും കഴിക്കാത്തവരുണ്ട് ഒരുപാട് പേര്. ഏത് തരം കടൽ മീനായിക്കോട്ടെ, ഇനിയിപ്പോൾ പുഴ മീനായിക്കോട്ടെ, ഏത് മീനിൻ്റെ ചാലടെ അതേപോലെ തന്നെ പല പുഴ മീനൊക്കെ ആകുമ്പോൾ നല്ല ഉളുമ്പ് മണം ഉണ്ടാവും, ഈ ചെളിച്ചൂരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റി ഈ ആ മണം കൊണ്ട് തന്നെ കഴിക്കാത്തവർ പോലും കഴിച്ചു പോകുന്ന രീതിയിൽ നല്ല രീതി പെർഫെക്റ്റായിട്ട് ഒരു സ്മെല്ലും ഇല്ലാതെ ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ ആക്കിയെടുക്കുന്ന രീതിയാണ് കേട്ടോ. അത് നല്ലൊരു ടിപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് മീനൊക്കെ നന്നായിട്ട് തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതായത് അത് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉപ്പിട്ടിട്ടോ ഒന്ന് നന്നായിട്ട്. ഇതല്ല കേട്ടോ ടിപ്പ്, ഇപ്പോൾ ഇതാണ് ടിപ്പ് എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോവല്ലേ. അപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് ഇട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ തിരുമ്പി കഴുകിയെടുക്കുക. ഇതേപോലെ കഴുകിയെടുക്കുക. ഇനിയാണ് സീക്രട്ടായിട്ടുള്ള നമ്മുടെ ആ ടിപ്പ് വരാൻ പോണത്. അതിനായിട്ട് നമ്മളിതാ ഒരു വലിയ ടീസ്പൂണിലെ ഗോതമ്പ് പൊടി, അതല്ലെങ്കിൽ ആട്ടപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. ഈ ആട്ടപ്പൊടിക്ക് ഇതിൻ്റെ ബേഡ് സ്മെല്ലൊക്കെ കളയാനുള്ള നല്ലൊരു കഴിവുണ്ട്. എൻ്റെ അനുഭവമാണ്, ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ഇട്ടോ ചെയ്യാറ്. ഏത് മീൻ വാങ്ങിയാലും ഞാൻ ഇങ്ങനെ തന്നെയാണ് ക്ലീൻ ചെയ്തെടുക്കാറ്. ആദ്യം ഉപ്പിട്ടിട്ട് ഒന്ന് തിരുമ്പി കഴുകും. അപ്പോൾ അതിൻ്റെ ആ ചെളുക്കേ ചെറു ഇതൊക്കെ ഒന്ന് പോകാനായിട്ട് ഉപ്പിട്ട് നന്നായിട്ട് തന്നെ കഴുകിയാൽ തന്നെ അത് പോകുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതിങ്ങനെ കുഴച്ച് എല്ലാ ഭാഗത്തേക്കും ആ ആട്ടപ്പൊടി അതല്ലെങ്കിൽ ഗോതമ്പ് പൊടി എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഇതിൽ പുരട്ടി വെക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ, നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നോക്കി നോക്ക്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് വെച്ചാൽ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യിക്കുക, കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തോട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് നല്ല ടിപ്പും നല്ല പാചക വീഡിയോകളൊക്കെ നമ്മൾ ഇടും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അതാ നമ്മളിത് നന്നായിട്ട് തന്നെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റോ 15 മിനിറ്റോ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതായത് 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കുക. ഓരോന്നോരോന്നായിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ കഴുകി അതിലെ പൊടിയും നമ്മൾ കുഴച്ച് വെച്ച പൊടിയൊക്കെ അല്ലേ, അതൊക്കെ നന്നായിട്ട് തന്നെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ മീൻ ഇതവിടെ നല്ല രീതിയിൽ തന്നെ ഒരു ഉളുമ്പ് മണവും ഇല്ലാതെ ക്ലീനായി കിട്ടി. അപ്പോൾ ഇതിലുണ്ടായിരുന്ന എല്ലാ ഉളുമ്പ് മണവും ആ പൊടി വലിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് കഴുകി കളയുന്നതോട് കൂടിയിട്ട് നല്ല ഫ്രഷായിട്ട് ഇനി നിങ്ങൾ കഴിക്കാത്തവർ പോലും പുഴ മീനോ ഇനിയിപ്പോൾ ഉളുമ്പ് മണമുള്ള ഏത് മീനായാലും കഴിക്കാത്തവർ പോലും ഈ രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമ്മൾ കറിവയ്ക്കുകയോ പൊരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരുവിധ ഉളുമ്പ് മണം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ പുറമീനിനെ പറ്റിയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ വേനൽക്കാല സമയങ്ങളിൽ നല്ലോണം തന്നെ ചെളിമണം കൂടും പുഴമീനിൻ്റെ. കാരണം പുഴയിൽ വെള്ളമില്ല, അപ്പോൾ ചെളി കിടന്നിട്ടാണ് ഈ പുഴമീനിൻ്റെ എല്ലാ കളിയും അഭ്യാസങ്ങളും കെട്ടിമറയിലൊക്കെ ഉണ്ടാവുക. നേരെ മറിച്ച് വർഷകാലമാകുമ്പോൾ പുഴയിൽ നല്ലോണം വെള്ളം ഉണ്ടാവും. ആ സമയത്ത് അതിൽ വെള്ളം നല്ലോണം ഉണ്ടാകുന്ന സമയത്ത് ആ ചെളിമണം ഒന്ന് കുറയും. അപ്പോൾ ഈ വർഷകാലത്ത് ചെളിമണം കുറച്ച് കുറയും, പക്ഷെ വേനൽക്കാലം ആകുമ്പോൾ അതൊക്കെ ഡബിളായിട്ട് കൂടും. കാരണം ഇവർക്ക് നീന്തി കളിക്കാൻ വെള്ളമല്ല, ചെളിയാണുള്ളത്. അപ്പോൾ ചെളി കിടന്നത് ഇങ്ങനെ മറിയുമ്പോൾ ചെളിമണം കൂടും. അപ്പോൾ ഇതാ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ പുഴമീൻ ക്ലീൻ ചെയ്തിട്ട് എടുത്ത പോലെ തന്നെ നമുക്കിതാ കടൽമീനും അതുപോലെ തന്നെ ചാളായില ഏത് മീനായാലും ചെയ്യാം. ഇത് സ്രാവാണ്. ഇപ്പോൾ ഞാൻ രണ്ടാമതായി ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ സ്രാവിനായാലും ഒരു പ്രത്യേക തരം ബാഡ് സ്മെല് ഉണ്ടാവാറുണ്ട്. ഒരുവിധ ആൾക്കാർക്കൊന്നും ആ സ്മെല്ല് ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ ബാഡ് സ്മെല്ലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറിയിട്ട് നല്ല രീതി തന്നെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടില്ലേ, ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഇൻഷാ അള്ളാഹ് നെക്സ്റ്റ് വീഡിയോയ്ക്ക് വരും. അതുവരേക്കും ടാറ്റ ബൈ ബൈ ഫ്രം പദേഴ്സ്.